BJP ഒറ്റപ്പെടുത്താനും BJP മുക്ത ഭാരതം കെട്ടിപ്പടുക്കാനുമാണ് CPM-ന്റെ ലക്ഷ്യമെങ്കിൽ അതിനൊരു ചെറിയ കക്ഷികളെ പോലും മാറ്റി നിർത്തിക്കൂട. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ BJP ഒഴിച്ച് എല്ലാ കക്ഷികളെയും കോർത്തിണക്കണം. BJP ഒറ്റപ്പെടുത്തുകയും തോൽപ്പിക്കുകയുമാണ് CPM-ന്റെ മുഖ്യ ദൗത്യമെന്ന് അതിന് കോൺഗ്രസിനോട് ഐത്തം കാട്ടില്ലെന്നുമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. അതിലൂന്നിയായിരിക്കും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിലിൽ കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന പോളിംഗ് ബ്യൂറോ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനോട് തൊട്ടുകൂടായ്മയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തമിഴ്നാട് അസം തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള മറുപടി. CPM-നെ സ്വതന്ത്രമായി ശക്തിപ്പെടുത്തുകയും സ്വതന്ത്രമായ രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം. ഇതിന് ഊന്നൽ നൽകിയാവും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയമടക്കമുള്ള റിപ്പോർട്ടുകൾ. നിലവിലെ അടവ് നയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെന്ന് പാർട്ടി കോൺഗ്രസ് അന്തിമ തീരുമാനമെടുക്കും. കരട് രാഷ്ട്രീയ പ്രമേയത്തിന് PB രൂപരേഖ തയ്യാറാക്കി. ഇത് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായ ചർച്ചയ്ക്ക് വയ്ക്കും. തുടർന്ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കി വിവിധ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യും. അവയിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുള്ള കരട് റിപ്പോർട്ടായിരിക്കും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. പാർട്ടി അംഗങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയെ നേരിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കാം. തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്കെതിരായ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും. അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് BJP വിരുദ്ധ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം തീരുമാനിക്കും. ഉത്തർപ്രദേശിലേതുൾപ്പെടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും.